നമസ്കാരം എല്ലാവർക്കും. ജംഗ്ഷൻ ഹാക്ക് മിക്സ് ഓണവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണവിശേഷത്തിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലുങ്കൽ സാറും കുടുംബവുമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സാറേ, ഓണത്തെപ്പറ്റി ഓർക്കുമ്പോൾ ശരിക്കും പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത് പലതരത്തിലുള്ള വണ്ണങ്ങളോടുകൂടിയ പലതരം കാഴ്ചകളും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. സാറിനെ സംബന്ധിച്ചിടത്തോളം ഓണത്തെപ്പറ്റി ഓർക്കുമ്പോൾ എങ്ങനെയുള്ള ഓർമ്മകളാണ് വരാറുള്ളത്? ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടിക്കാലത്തൊക്കെ എന്തില്ലായ്മ ഉണ്ടെങ്കിലും പ്രകൃതി നമ്മളെ ഒരുപാട് പ്രലോഭിപ്പിക്കും. ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. നിറയെ പൂക്കൾ, അതുവരെ കാണാത്ത പൂക്കൾ നമ്മുടെ നാട്ടുതൊടികളിൽ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു വല്ലാത്ത സന്തോഷം, എന്തെന്നല്ലാത്ത സന്തോഷം, അതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വലിയൊരു പ്രതീക്ഷയുടെ പേരാണ് ഓണം. ഓണം അത്ര ഒരു ഓർമ്മകളുടെ ഉത്സവമാണ്. ഒത്തിരി ചിലപ്പോൾ ഒരു നല്ല ഷർട്ട് അല്ലെങ്കിൽ ഒരു നല്ല സാരി ഒക്കെ കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ. ഒരുപക്ഷെ ഇതുവരെ കാണാത്ത ബന്ധുക്കളിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വിശേഷങ്ങൾ തിരക്കി വരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു ഉത്സവത്തിൻ്റെ പേരാണ് ഓണം. സാറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് ഓണം ഒരുപാട് ഇതുപോലെ പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഓണം ആയിരുന്നു കുട്ടിക്കാലത്ത് ഓണമൊക്കെ? ഞങ്ങളുടെ നാട്ടിൽ ഈ കടക്കരപ്പള്ളി എന്ന് പറയുന്ന ചേർത്തലയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഗ്രാമം, ഈ ഗ്രാമത്തിൽ ഒരുപാട് സാംസ്കാരിക സമ്മേളനങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിടവഴികളുടെ ഓരങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നവരായിട്ടുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാർ. അപ്പോൾ അതാണ് ഓണത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകളുള്ള എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ. അപ്പോൾ അന്ന് ഒരുപാട് വലിയ ആൾക്കാർ, സുകുമാർ അഴീക്കോട്, എം എൻ കാരാശ്ശേരി ഉൾപ്പെടെയുള്ള വലിയ വലിയ ആൾക്കാരെ നാട്ടിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ കൊണ്ടുവരും. അപ്പോൾ അവരുടെ പ്രസംഗം വലിയ ആകാംക്ഷയോടെ, ഒരുപക്ഷെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കാണാനുള്ള ആകാംക്ഷയോടെ ഇന്നത്തെ കുട്ടികൾ തിയേറ്ററിലേക്ക് ഓടിപ്പോകുന്നത് പോലെ സാംസ്കാരിക സമ്മേളനത്തിന് ഞങ്ങൾ ഓടിച്ചെല്ലുമായിരുന്നു. ഞങ്ങൾക്കൊരു ഒരു സിനിമാ താരത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ ആകാംക്ഷയും ആവേശവുമായിരുന്നു അവരെ കാണുന്നത്. അപ്പോൾ അഴീക്കോട് സാറൊക്കെ വരുന്ന ഒരു വേദിയെ ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് കാത്തിരിക്കുമായിരുന്നു. സാറിൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകളെ പറ്റിയൊക്കെ പറഞ്ഞു, ഇനി മേടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു മേടത്തിൻ്റെ പഴയ ഓണവും ആ ഓർമ്മകളും ഒക്കെ? പഴയ ഓണം, കുട്ടിക്കാലത്തെ ഓണം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആഘോഷിച്ചിരുന്നത്. കാര്യം പുതിയ പാവാട ഉടുപ്പും കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പോൾ അതിനുശേഷം, കല്യാണത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷമല്ല. പിന്നെ മക്കളും ഭർത്താവിനും ഓണസദ്യ ഒരുക്കുക, മക്കളുമൊത്ത് ഓണം ആഘോഷിക്കുക, യാത്രകൾ പോവുക, അതൊക്കെയാണ് എൻ്റെ കല്യാണത്തിന് ശേഷമുള്ള ഓണത്തിനെ കുറിച്ചുള്ള. അതാണ് എൻ്റെ ഇപ്പോൾ അതാണ് സന്തോഷം. കാരണം അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കുക, യാത്രകൾ ചെയ്യുക, പിന്നെ വീട്ടിൽ പോകാമല്ലോ എന്നുള്ള ഒരു അപ്പം അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓണം. ശരിക്കും പറഞ്ഞാൽ സാറേ, ഈ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ഈ ഒരു തലമുറയുടെ ഓണം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സാറിൻ്റെയൊക്കെ ആ ഒരു കാലത്ത് ഓണത്തിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ ശരിക്കും അവർക്ക് ഉണ്ടാകുന്നതായിട്ട് തോന്നാറില്ലേ? ഒരുപാട് മിസ്സിങ് ഇല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ? ഇപ്പോൾ അതല്ല, ഇതിപ്പോൾ നമ്മൾ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സാധ്യതകൾ ഓർക്കും. ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചവരെയൊക്കെ അവർ ദിവസവും കാണുകയാണ് നെറ്റിൽ. അവർക്ക് ഒരുപക്ഷെ നമ്മളൊരു സിനിമ കാണാൻ പോകണം, ഓണത്തിനും വിഷുവിനായിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നത്, അതെല്ലാം അവർക്ക് ഒരുപക്ഷെ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ നാട്ടിൻപുറത്തെ കളികൾ, നാട്ടിൻപുറത്ത് നമുക്ക് പേരറിയാൻ പാടില്ലാത്ത ഒരുപാട് പൂക്കൾ, പിന്നെ വയൽവക്കത്ത് മാത്രം ഈ ഓണക്കാലത്ത് മാത്രം വിരിയുന്ന ചില പൂക്കൾ, പലതിൻ്റെയും പേര് നമുക്കറിയില്ല. അതുമാത്രമല്ല, ഓണമാകുമ്പോൾ തന്നെ നമുക്ക് ഓണമായി എന്ന് വിളിച്ചറിയുന്ന രീതിയിൽ പ്രകൃതിയുടെ ഒരു ഒരു ഇതുണ്ട്, ഒരു മാറ്റമുണ്ട്. അങ്ങനെ ഓണം വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടെഴുത്തിൻ്റെ രംഗത്ത് വന്ന് സിനിമയിൽ സജീവമായപ്പോൾ എൻ്റെ ഓണക്കാലം പലപ്പോഴും ഇന്ത്യക്ക് പുറത്തായിരുന്നു. വിദേശ മലയാളികളടുത്ത് ഓണക്കാലം ആഘോഷിക്കാനും അവരോടൊപ്പം സംസാരിക്കാനും ഒക്കെയുള്ള അവസരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒത്തു കിട്ടിയത്. അതും ഒരു പുതിയ അനുഭവമാണ്. ഓണം എന്ന് പറയുന്നത് ഓർമ്മയിൽ കൊണ്ടാടി നാട് ദൂരെയാണ് എന്ന് വിചാരിച്ച് വിദേശ മലയാളികളായിട്ട് ലോകത്ത് പലയിടത്തും താമസിക്കുന്നവർ, അവർക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കേരളം നമ്മൾ അവരുടെ അടുത്തെത്തിയ പോലെ ഒരു തോന്നലുണ്ടാവും എന്നവർ പറയാറുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. നമ്മൾ വായിച്ചതും അറിഞ്ഞതും കേരളത്തെ കൊണ്ടാടിയതും അതൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട്. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തപ്പൂക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തെ സംബന്ധിച്ച്
വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മേടത്തിന്റെ ഓർമ്മകളിൽ എങ്ങനെയാണ്? ഇപ്പൊ വന്ന് തന്നെ നമുക്ക് എല്ലാം റെഡിമെയ്ഡ് ആണ്, പൂക്കളെല്ലാം വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വേണം എന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് അത്തം പൂക്കളം തന്നെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എങ്ങനെയാണ് അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? അത്തപ്പൂക്കളം ഇടുന്ന ഇഷ്ടമാണ്, ഇടാറുണ്ട്. കുഞ്ഞുനാളിൽ അവിടെ ഇവിടെ നിൽക്കുന്ന കാക്കപ്പൂ, അങ്ങനത്തെ ചെമ്പരത്തിപ്പൂ അങ്ങനെയൊക്കെയുള്ള പൂക്കളെടുത്ത് കൊണ്ടുവന്ന് അത്തപ്പൂക്കൾ ഇടാറുണ്ട്. അപ്പം ഇപ്പോഴ് റെഡിമെയ്ഡായിട്ട് കിട്ടുമല്ലോ പൂക്കൾ, അപ്പം അതുകൊണ്ട് പണ്ടിടുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇപ്പോൾ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ കിട്ടുന്നില്ല അവർക്ക് ആ ഒരു ഓണത്തെ കുറിച്ച്, അവർക്ക് ആ ഒരു കാഴ്ച ഇല്ല, അവർക്കറിയാം. എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഇടാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ ഈ കോവിഡ് കാലം ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ആ ഓണത്തെ കൊണ്ടാടാൻ വേണ്ടി ഈ വർഷവും അത്തക്കളെ ഇടണമെന്നും പിന്നെ ഇവരെയൊക്കെ മാവേലി കിട്ടി അടുത്ത വീട്ടിലൊക്കെ എത്തിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. അവരങ്ങനെ മാവേലി വിഷമൊക്കെ കിട്ടി ആ എല്ലാ വർഷവും ഒക്കെ പോകാറുള്ളതാണ്. ഈ വർഷവും അങ്ങനെ പോകും. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഓർമ്മകളൊക്കെ പറഞ്ഞു. മോനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഓണത്തിൻ്റെ ഓർമ്മകൾ? സ്കൂളിൽ അവധിക്കാലം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ആ ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു ടൈമാണ് സാധാരണഗതിയിൽ. ഇപ്പം നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ കൂടി, എങ്കിലും എന്തൊക്കെയാണ് മോൻ്റെ മനസ്സിൽ ഓണത്തിൻ്റെ ഓർമ്മകൾ? ഓണത്തിന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലും അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് കുറേ വസ്ത്രങ്ങളും ഒക്കെ കിട്ടും, കുറേ പുതിയ ഉടുപ്പുകളൊക്കെ കിട്ടും അല്ലേ? അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പഠിക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ടൊക്കെ പാടാം. അപ്പോൾ ഒരു നാലുവരി പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പാടാം. അച്ഛൻ്റെ പാട്ട് ഒരെണ്ണം പാടാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ, ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ, വൃശ്ചികക്കാറ്റു പോൽ എന്നെ തലോടിയാൽ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരി പ്രാവായി പറക്കാം, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. വളരെ മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. കാര്യം ഈ പാട്ടിൽ മനോഹാരിത എന്ന് പറയേണ്ട ആവശ്യം തന്നെയില്ല. ഏത് കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരാളുടെ പാട്ട് വന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് തന്നെ പാടി. ഇനി ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ സ്കൂളിൻ്റെ വെക്കേഷൻ ടൈമിൻ്റെ സന്തോഷമാണോ ഓണത്തിന്, അതോ വേറെ എന്തെങ്കിലും, എങ്ങനെയാണ് ഓണത്തിൻ്റെ വെക്കേഷൻ സമയമൊക്കെ ഓണമൊക്കെ ഓർക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യവും കൂട്ടുകാരായിട്ട് മാവേലിയൊക്കെ ആയിട്ട് ഒരുങ്ങി പോയായിരുന്നു. ഈ വർഷം അപ്പോൾ പോയില്ല. അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണല്ല, സമയമായി വരുന്നതെല്ലാം ഉള്ളൂ അല്ലേ. ഓക്കെ, എന്താണ് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ്? എന്താണ് ചേട്ടനെ പോലെ പാട്ടാണോ? ടിക്ടോക്കിൽ അഭിനയിക്കും. ആ അഭിനയിക്കുന്ന ആളാണ്. കവിത പാടാം. അപ്പോൾ ഒരു നാലുപേരി കവിത ഞങ്ങൾക്കായിട്ട് പാടാം അല്ലേ. നമസ്കാരം. കവി രാജീവ് അലിങ്കലിൻ്റെ വരികളുടെ വേദാന്തം എന്ന കവിതാസമാഹാരത്തിലെ ലഹരി എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. കടമകൾക്കു കനം വച്ചതോർക്കുക, കനവുകൾ നല്ല കവിതയായി എഴുതുക, ജീവിതം സുഖലഹരിയായി തീർക്കുവാൻ ഹൃദയവാചിക്കടിഞ്ഞാൻ മുറുക്കുക. നഞ്ചുപാത്രം തിരക്കി നാടാകയും സഞ്ചരിക്കാതകം സ്വസ്ഥമാക്കുക, കൊഞ്ചിടും പിഞ്ചു പുഞ്ചിരിത്താരകൾ കാത്തിരിക്കുന്ന വീടിനെ ഓർക്കുക. ഉമ്മ വച്ചെന്നു നമ്മെ ഉണർത്തിയ അമ്മയോടു കരുണ കാണിക്കുക, കാളുമീവയിൽ നീളും വഴികളിൽ കാത്തുനിൽപ്പവർക്ക് ആശ്വാസമാകുക. അച്ഛൻ്റെ വളരെ മനോഹരമായ ഒരു ഫിലിം സോങ്ങും ഒരു കവിതയുമാണ് മക്കൾ പാടിയത്. സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ രണ്ട് കവിതയും പാട്ടിനെയൊക്കെ പറ്റി? അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ പാട്ടാണ് ഇനിയും കൊതിയോടെ. എം ജയേന്ദ്രൻ്റെ ഈണമാണ്, ഗാനഗന്ധർവനാണ് പാടിയത്. ഇത് എല്ലാ അവസരങ്ങളിലും അഭി വളരെ ഭംഗിയായി പാടും. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വളരെ ഭംഗിയായിട്ട് അഭിമാൻ പാടാറുണ്ട്. എനിക്ക് വലിയ അഭിമാനമാണ്, വലിയ സന്തോഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ നമ്മുടെ പാട്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പാടിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ മുഹൂർത്തമാണ്. അതുപോലെ തന്നെയാണ് ഈ ഓണക്കാലത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ലഹരി. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കുകയോ പോകലിക്കുകയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എളിയ സന്ദേശമാണ്. എനിക്കൊരുപാട് എല്ലാ മനുഷ്യരും ഉള്ളതുപോലെ ചില പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അഭിമാനത്തോടെ ഗാന്ധിജി പറയാറുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ എൻ്റെ സന്ദേശമാണെന്ന് പറയുന്നത് പോലെ ഈ ഓണക്കാലത്തെ സന്ദേശമാണ് ലഹരിയിൽ പെടരുത്. അപ്പോൾ കടമകൾക്ക് കനം വച്ചത് ഓർക്കുക. നമ്മുടെ സ്വപ്നങ്ങളാണ് നല്ല കവിതയായിട്ട്. വീട്ടിൽ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. യാത്രയിൽ നമ്മളത് ഓർക്കുക. കാളുന്ന ഈ തീവയിൽ നീളുന്ന വഴികളിൽ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമാകണം. ഓണക്കാലത്ത് മറന്നു പോകല്ലേ എന്നുള്ളൊരു ഓർമ്മയാണ് ആകാശ് കവിതയായി പാടിയിരിക്കുന്നത്. അപ്പോൾ ആകാശിനെയും അവിയെയും ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. വളരെ സന്തോഷം. മാത്രമല്ല, സാറമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു പോക്കനുസരിച്ച്, നമ്മുടെ ഒരു നാടിൻ്റെ പോക്കിൽ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് മറ്റ് പല രീതിയിലും, സാറ് പറഞ്ഞതുപോലെ ലഹരിയിലേക്കും മറ്റുമാണ് കാര്യങ്ങൾ കൂടുതലായിട്ടും പോകുന്നത്. വളരെ ആവശ്യമായിട്ടുള്ള, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ശരിക്കും സാർ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലഹരികളുണ്ട്. വേറെ നമ്മുടെ പ്രതീക്ഷകൾ തന്നെയാണ് നമ്മുടെ ലഹരി. കടമകൾ ഒരു ലഹരിയാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ ആശ്രയിച്ചും സ്നേഹിച്ചും കഴിയുന്നവരെ നിരാശപ്പെടുത്താതെ ജീവിക്കണമെന്നുള്ളതുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് ആഘോഷങ്ങളിൽ മതിമുറക്കാതെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സന്ദേശങ്ങളാണ്. ഒന്ന്, ഒരു മരത്തിൻ്റെ തണലിൽ, അച്ഛനാകുന്ന മരത്തിൻ്റെ തണലിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറക്കും. ഞാനൊരു കൊച്ചരിപ്രാവായി പറക്കുകയും ഒരു പിച്ചകപ്പൂവായി വിടരുകയും ചെയ്യും എന്ന് പറയുന്നത് ഒരു ഓണ സന്ദേശമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്താണ് നമുക്ക് ഏറ്റവും വലിയ സ്വർഗം. നേരത്തെ സംസാരിച്ചപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിലേക്ക് ഓണം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇന്ത്യക്ക് പുറത്തായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ആ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ടാവില്ലേ? കുടുംബത്തോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയാണത്, ആ കുടുംബത്തോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നു, ഓണം വരുന്നു, എങ്ങനെയൊക്കെ? എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പോലെ എന്നെയും ഒരു വല്ലാത്ത പുതുമയിലേക്ക് ആഴ്ത്തുന്നതാണ് ഈ ഓണം. കാര്യം നമുക്ക് വീട്ട് പരിസരങ്ങൾ നമുക്ക് മറന്നുപോയിട്ട് നമ്മൾ പുതിയ ലോകം തേടിയുള്ള ഒരു സഞ്ചാരത്തിൻ്റെ പേരാണല്ലോ ജീവിതം. അതിനിടയ്ക്ക് നമ്മൾ ഒരിക്കലും ഓർക്കാൻ സാധ്യതയില്ലാത്ത ചില ഓർമ്മകളുണ്ട്, ചില വീട്ടു പരിസരങ്ങളുണ്ട്, നമ്മളെ നമ്മളാക്കിയ വീട്ടു പരിസരം, നമുക്ക് മാത്രം സ്വന്തമായ ചില ആൾക്കാരുടെ തണൽ, സ്നേഹത്തിൻ്റെ ആർദ്രത, ഇതൊക്കെ തിരിച്ചറിയാൻ ഈ കോവിഡ് കാലം നമ്മളെ സഹായിച്ചു. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാവില്ല. ഏത് വലിയ സ്വർഗത്തിൽ അഭിരമിച്ചാലും ഈ തണലില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല എന്നൊരു തോന്നൽ നമ്മളെ പിടിച്ചിരുത്തിയിരിക്കുന്നു കാലം. ഈ ഓടി നടന്ന ഈ മുറ്റം, ജീവിതത്തിൽ സ്വപ്നം ഒരുപാട് കണ്ട ചില മോഹഭംഗങ്ങളുള്ള ഈ വീട്ടു പരിസരം, നമ്മളെ പരിവപ്പെടുത്തിയ ഈ പ്രദേശം, ഇതൊക്കെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഈ കോവിഡ് കാലം. കാലം തന്നെ നമ്മളെ തിരിച്ച് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് എത്തിച്ചിരിക്കും. അതെ അതെ. മാഡത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി കാണില്ലേ? ഇപ്പോൾ കുടുംബം എല്ലാവരും, ഹസ്ബൻഡും മക്കളും എല്ലാം ഒന്നിച്ചുണ്ട്. അപ്പോൾ ഈ ഒരു ഓണം വളരെ സ്പെഷ്യൽ ആയിരിക്കും. കുറേ നാളായിട്ട് ഒന്നിച്ചായിരിക്കുമല്ലോ ഈ ഒരു പ്രതിസന്ധിയൊക്കെ കാരണം അല്ലേ? ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ലേ ഓണം? മാഡത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ്, മറ്റ് കലകളിലുള്ള അഭിരുചിയൊക്കെ എങ്ങനെയാണ്, പാടാറുണ്ടോ? പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പാട് വെറുതെ മൂളിപ്പാട്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും അതിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, മോനും കുഞ്ഞുനാളും വരെ പാടി നടക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ചട്ടക്കാരി എന്ന ഫിലിമിലെ നിലാവേ നിലാവേ എന്ന ഗാനം, അതിമനോഹരമായ ഗാനം, ശ്രേയാ ഘോഷാല് പാടിയതാണ്. ഞാനത് എന്നൊക്കെ ഉണ്ടാവും ശ്രമിക്കാം സപ്പോർട്ട്. കോവിഡ് കാലം ഇനി ഒരു തിയേറ്ററിലെ ഒരു ജീവിതം, തിയേറ്ററിൻ്റെ അനുഭവമൊക്കെ ഒരുപാട് വർഷം ഇനി കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന്
ഇതെല്ലാം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും. എൻ്റെ 130-ാമത്തെ സിനിമ, അത് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന, പട്ടാഭിരാമിന് ശേഷം സംവിധാനം ചെയ്യുന്ന മരട് എന്ന് പറയപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു സിനിമ വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ, അത് എം കെ അർജുനൻ മാഷ് അവസാനമായി ഈണം ചെയ്ത പാട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള അവസാനത്തെ ഒരു ചിത്രത്തിൽ പാട്ടിൻ്റെ ഭാഗമാകാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു സിനിമയാണ്. അതോടൊപ്പം കെ എസ് ചിത്ര പാടുന്ന ഓണപ്പാട്ടുണ്ട്, അതുപോലെ തന്നെ നജീം അഷാദ് പാടുന്ന ഓണപ്പാട്ട്. ചിത്രയുടെ ഓണപ്പാട്ട് ഫോർ മ്യൂസിക്കാണ് സംഗീതം, അത് ഒപ്പം എന്ന് പറയുന്ന സിനിമയുടെ സംഗീത സംവിധായകൻ. അതുപോലെ തന്നെ നജീം അഷാദിൻ്റെ പാട്ട്, ആ പാട്ട് നല്ലൊരു പാട്ടാണ്, അത് പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഒരു ആളാണ് എൻ്റെ മ്യൂസിക്. അതെ അതെ, ഈ ഓണക്കാലത്ത് സാംസ്കാരിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരവസരം ഉണ്ടാവില്ല, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള സാധ്യതയില്ല, പൂക്കൾ പറിക്കുവാനും ഒക്കെ പുറത്തിറങ്ങാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതാകുമോ എന്നുള്ള ആശങ്കയും ഈ ഓണക്കാലത്തുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ആശങ്കയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്രതിസന്ധി നേരിടാനായിട്ട് തീർത്തും നമ്മൾ ജനത്തിനൊപ്പം അല്ലെങ്കിൽ നാടിനൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങിയല്ലേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതെല്ലാം മാറും, എല്ലാ കാലവും മാറും, എല്ലാ വ്യാകുലതകളും തീർന്നു പോകും. ഒരു രാത്രിക്ക് അടുത്തത് പകലാണ്, ഒരു ഇരുളിന് തൊട്ടടുത്ത് വെളിച്ചമുണ്ട് എന്നാൽ ഇല്ലാത്ത ഒരു ദാർശനികതയോടെ നമുക്ക് ഈ കാലം കടന്നു പോകാൻ മനസ്സ് തളരാതെ മുന്നേറണം. അങ്ങനെ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ കാലം ഇതുകൊണ്ട് തീരില്ലെന്നും വല്ലാത്ത സ്വാതന്ത്ര്യവും സാധ്യതയും സമാധാനവും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു കാലഘട്ടമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് പോരായ്മകൾ ഓർമ്മിക്കാനും നമ്മളെ ഒന്നുകൂടി ഒന്ന് സ്വയം ശുദ്ധീകരിക്കുവാനുമുള്ള ഒരു വീട്ടുനിൽപ്പ് കാലമാണിതെന്ന് എല്ലാവരും വിചാരിക്കണം. അപ്പോൾ എല്ലാവരും വല്ലാത്ത ആശങ്കയിലാണ്, പക്ഷേ അത്തരം ആശങ്കകൾക്കിടയിലും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നൊരു തോന്നലാണ് ഓണം. ഓണം അത്തരം ഒരുപാട് പ്രതീക്ഷകളുടെ വെളിച്ചമുള്ള ഒരു കാലമായി മാറട്ടെ. എല്ലാവരും അടുത്തിരിക്കുക, മനസ്സുകൊണ്ട് അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം എന്നാണ് ഈ ഓണത്തിൻ്റെ സന്ദേശം. അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം എന്ന ഒരു വലിയ സന്ദേശം ഈ ഓണത്തിന് ഞാൻ മുന്നോട്ട് വയ്ക്കും. വലിയ സന്തോഷം എൻ്റെയും കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഒരു ഓണക്കാലത്ത് മുമ്പിൽ ഒരുപാട് പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഒത്തിരി പേരോടൊപ്പം ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എല്ലാവരോടൊപ്പം ശരീരം അകന്നിരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് അടുത്തിരുന്നു കൊണ്ട് ഈ ഓണക്കാലം വളരെ സന്തോഷകരമാക്കണം. അടുത്ത ഒരു ഓണം വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേ പഠിക്കുവാനുണ്ട്. അകന്നിരുന്നു കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ചില ആർദ്രമായ ചില വെളിപാടുകൾ കൂടിയാണ് ഈ ഓണം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഇത്തരം ഇങ്ങനെ കാർത്തികയോടൊപ്പം ഇങ്ങനെ കൂടി ഇരുന്നു കൊണ്ട് എൻ്റെ വീട്ടിലെത്തി ഇങ്ങനെ സംസാരിക്കുവാനുള്ള സാധ്യതയിലേക്ക് എത്തിച്ച എല്ലാവർക്കും ഞാനും എൻ്റെ കുടുംബവും സ്നേഹത്തോടെ നന്ദി പറയും. സാർ പറഞ്ഞതുപോലെ നന്മയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു, അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.